കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽപ്പെട്ട വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. അപ്പോ എനിക്കാണെങ്കിൽ ഭിന്നശേഷിയായ ഒരു മകളുണ്ട്. അപ്പോ ഈ ഈ ഡയപ്പർ ഉപയോഗിക്കുന്നത് ഇത് കൂടുതലായിരിക്കും. കുട്ടി എപ്പോഴും കിടപ്പ് തന്നെയാണ്. അതിപ്പോ ഈ മാലിന്യം കത്തിയ സംഭവത്തിന് ശേഷം ഇവിടെ വന്ന് ഹരിതകർമ്മസേന ഈ മാലിന്യം കളക്ട് ചെയ്യുന്നത് നിർത്തി കുറെ നാളത്തെ. അതായത് പുനരാരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഡയപ്പറൊന്നും സ്വീകരിക്കൂല, പ്ലാസ്റ്റിക് ഡയപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്വീകരിക്കണില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടാമത് ഡയപ്പർ ഇവിടെ വെച്ച് നിങ്ങൾ തന്നെ ക്ലിയർ ചെയ്ത് അത് പൊട്ടിച്ച് അതിൻ്റെ ബബിൾസ് ഡൈലൂട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് ഉണക്കിയൊക്കെ കൊടുക്കണമെന്നാണ് പറഞ്ഞത്. ആ രീതിയെക്കുറിച്ച് ഇവിടെ മനസ്സിലായിട്ടില്ല. നമ്മളത് ചെയ്തു നോക്കിയിട്ട് അത് ഫെയിൽഡും ആണ്. അദ്ദേഹത്തിന്റെ ചോദ്യവും അത് തന്നെയാണ് സാർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, ഡയപ്പർ ആണെങ്കിലും സാനിറ്ററി പാഡാണെങ്കിലും ഇത്തരത്തിലുള്ള ധാരാളം സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഒരു മാസം നമുക്ക് കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഇന്ന് കേരളത്തിലുണ്ട്. അത് പലപ്പോഴും ഈ പഞ്ചായത്ത് തലങ്ങളിൽ ഇത് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഏജൻസികൾ ഇതെടുക്കുന്ന ഏജൻസികളുണ്ട്. നേരത്തെ കൊച്ചിൻ കോർപ്പറേഷൻ എന്ന് പറഞ്ഞത് ഒരു രീതിശാസ്ത്രമുണ്ട്. അതായത് നമ്മുടെ ആ പ്ലാസ്റ്റിക് ആ ബബിൾസ് അത് മാറ്റിക്കഴിഞ്ഞാൽ അതിന് പ്രശ്നമില്ല, പിന്നെ അതിൻ്റെ കവറുള്ളത് തുണി മാത്രമേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതെല്ലാ സമയത്തും ഇത് പ്രായോഗികമല്ല. ഉസ്മാൻ പറഞ്ഞത് മാതിരി അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ഒരു മാസത്തിൽ ഒരു ചാക്ക് കെട്ടി വെക്കണം. അതല്ലാതെ ഓരോ സാങ്കേതികൾ വലിച്ചെറിയുന്ന രീതി ഉണ്ടാവരുത്. നിങ്ങൾ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള സംവിധാനമുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിലെ ഇപ്പം പിന്നെ വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഹരിതകർമ്മസേന വീണ്ടും എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. എനിക്കറിയാം അവിടെയുള്ള ചർച്ചയ്ക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ എല്ലാ മാസവും ഇതെടുക്കില്ല. ഇതിന് ഒരു രീതിശാസ്ത്രം, 6 മാസം അതൊരു ചാക്രിയ ക്രമത്തിലാണ് എടുക്കുക. ഒരു മാസം പ്ലാസ്റ്റിക് കവറുകളാണെങ്കിൽ മറ്റൊരു മാസം എടുക്കുന്നത് ഇലക്ട്രോണിക് വേസ്റ്റാണ്, മറ്റൊരു മാസം തുണികളാണ്, മറ്റൊരു മാസം പിന്നെ ഗ്ലാസ് ചില്ലുകളാണ്. ആ രീതിയിലാണ് ഈ സാധനങ്ങൾ എടുക്കുക. അപ്പോൾ ഈ റിജക്റ്റ് വേസ്റ്റ് എടുക്കുന്ന ഒരു മാസം ഉണ്ടാവും. ആ മാസത്തിൽ നമ്മളുടെ ഈ ഡയപ്പറും സാനിറ്ററി പാഡൊക്കെ നമ്മൾ ഒരു പ്രത്യേകമായിട്ട് അതിൻ്റെ റിജക്റ്റ് വേസ്റ്റിൻ്റെ കൂടെയല്ല പ്രത്യേകമായിട്ട് കെട്ടി ഹരിതകർമ്മ സേനക്ക് നൽകിക്കഴിഞ്ഞാൽ അവർ ഇത് കൊണ്ടുപോകുന്നുള്ളൊരു സംവിധാനം ഇപ്പം നിലവിലുണ്ട്. അതുകൊണ്ട് നിങ്ങളത് കത്തിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതെ, ഏതായാലും അദ്ദേഹത്തിന് വ്യക്തമാണെന്ന് കരുതുന്നു.